നെഹ്റുവിൻ്റെ അവസാന കാലഘട്ടം. ചൈനീസ് ആക്രമണത്തിന് ശേഷം പ്രതിപക്ഷ തലയിൽ നിന്നുമുള്ളതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ മാനസികമായിട്ട് വളരെ തളർത്തി, അദ്ദേഹം ശാരീരികമായിട്ടും വളരെയധികം ദുർബലനായിട്ട് തീർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള പ്രതിച്ഛായയ്ക്ക് രാജ്യത്ത് വലിയൊരളവിൽ മങ്ങൽ സംഭവിച്ചു എന്നുള്ളതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പ്രതിപക്ഷം ഇതിനെ നല്ലപോലെ തന്നെ മുതലെടുത്തു. പ്രധാനമായിട്ടും നെഹ്റുവിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ വന്നത് നെഹ്റുവിനെതിരായിട്ടാണെന്ന് നമ്മൾ പറയുമെങ്കിലും അത് കൃഷ്ണമേനോനെതിരായിട്ടായിരുന്നു. അത് കൃഷ്ണമേനോനെ നെഹ്റു മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹമാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിച്ചത്. അവസാനം നെഹ്റുവിനെതിരെ വഴങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചതായിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള വാഗ്മിയും നയതന്ത്രജ്ഞനുമായിട്ടുള്ള കൃഷ്ണമേനോൻ മന്ത്രിസഭയിൽ നിന്നും രാജ്യരക്ഷാമന്ത്രി പദത്തിൽ നിന്നും ഒഴിവായി. അദ്ദേഹത്തിനെ ഒഴിവാക്കേണ്ടതായ സാഹചര്യം നെഹ്റുവിന് ഉണ്ടായി. ഇത് നെഹ്റുവിന് വാസ്തവത്തിൽ ഹൃദയഭേദകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. കാരണം നെഹ്റുവിൻ്റെ വലം കൈയായിട്ടായിരുന്നു കൃഷ്ണമേനോൻ എന്ന് അറിയപ്പെട്ടിരുന്നു. കൃഷ്ണമേനോൻ യൂറോപ്യൻ ഈ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നത് നെഹ്റുവിൻ്റെ ക്ഷണപ്രകാരം മാത്രമായിരുന്നു. അദ്ദേഹം ബ്രിട്ടനിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത്യുന്നതമായിട്ടുള്ള നിലയിൽ എത്തിയിരുന്നു. കൃഷ്ണമേനോൻ്റെ മരണശേഷം അന്നത്തെ ബ്രിട്ടീഷ് അംബാസഡർ അവർ ഇന്ത്യയിൽ ആ സമയത്ത് കൃഷ്ണമേനോൻ്റെ മരണ സമയത്ത് അവിടെ എത്തി സമയത്ത് അവർ പറഞ്ഞത്, ഈ വ്യക്തി ഞങ്ങളുടെ രാജ്യത്തായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുന്നതമായിട്ടുള്ള നിലയിൽ എത്തി. കൃഷ്ണമേനോൻ സ്ഥാനത്ത് നിന്നും ഒഴിക്കാൻ ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ വ്യക്തിപ്രഭാവത്തിന് വളരെയധികം മങ്ങലേറ്റു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശസ്തിക്കും കുറവ് വന്നു എന്നുള്ളതാണ്. കൃഷ്ണമേനോൻ അതിനുശേഷം നടന്നതായിട്ടുള്ള നെഹ്റുവിൻ്റെ കാലശേഷം നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ അദ്ദേഹം ബോംബെയിൽ നിന്നുമാണ് മത്സരിച്ചിരുന്നത്. നോർത്ത് ഈസ്റ്റ് നിയോജകമണ്ഡലം ചെമ്പൂർ ഭാഗത്തു നിന്നാണ് കൃഷ്ണമേനോൻ ലോകസഭയിലേക്ക് മത്സരിച്ചിരുന്നത്. ആദ്യം അദ്ദേഹം അതിഗംഭീരമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു പ്രധാന വിഭാഗം, അവർ അമേരിക്കൻ പക്ഷപാതികളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എസ് കെ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ളതായിട്ടുള്ള അതിപ്രബലമായിട്ടുള്ള ബോംബെ ലോബി. ഈ ബോംബെ ലോബിയുടെ ലോബി എന്താണ് ചെയ്തത്? അവർ കൃഷ്ണമേനോന് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനെ അവരെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ കൃഷ്ണമേനോന് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്നുള്ളതായിട്ടുള്ള വലിയൊരു നിർബന്ധത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി എല്ലാം. അങ്ങനെ കൃഷ്ണമേനോന് അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അപ്പം ഇവർ ചെയ്തതെന്താണ്? ബോംബെയിലത്തെ പ്രാദേശിക വികാരം കുത്തിപ്പൊക്കി എൻ്റെ ശിവസേന എന്നുള്ളതായിട്ടുള്ള ഒരു സംഘടന അവർ ഉണ്ടാക്കി. കൃഷ്ണമേനോൻ മലയാളിയാണെന്നും ഈ മലയാളികളായിട്ടുള്ളവർ ബോംബെയിൽ വന്ന് ബോംബെയുടെ ആധിപത്യം വഹിക്കുകയാണെന്നും ബോംബെയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിലെല്ലാം തന്നെ മലയാളികളായിരുന്നു ആണെന്നും ഇതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രിയൻസിനെ മലയാളികളിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവപ്പെടുന്നുവെന്നും മഹാരാഷ്ട്രിയൻസിന് അവരെ ഉദ്ദേശിച്ച തരത്തിലുള്ളതായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുവാൻ പറ്റുന്നില്ലെന്നും ഉദ്യോഗങ്ങളിൽ അവർ തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിയാണ് ശിവസേന രംഗത്ത് വന്നത്. ഈ ശിവസേനയുടെ നേതാവായിട്ട് വന്ന ബാല താക്കറെ ഇതുപോലെ തന്നെ ഫ്രീ പ്രസ് എന്നിവരായിട്ടുള്ള ഒരു പത്രത്തിൽ അദ്ദേഹം അതിൻ്റെ ഒരു കാർട്ടൂണിസ്റ്റായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം അതിതീവ്രവാദിയായിട്ടുള്ള ഒരു സങ്കുചിതവാദിയും ആയിട്ടുള്ള പ്രാദേശികവാദത്തിനെ അങ്ങേയറ്റം ഉയർത്തിക്കാട്ടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ബാല താക്കറെ. അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ശിവസേന മഹാരാഷ്ട്രത്തിൻ്റെ മണ്ണിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും മലയാളി വിരോധമാണ് അവർ ആദ്യമായിട്ട് തങ്ങളുടെ ആയുധമായി പ്രയോഗിച്ചത്. പിന്നീട് അത് ദക്ഷിണേന്ത്യൻ വിരോധമായിട്ട് മാറി.
ദക്ഷിണേന്ത്യക്കാർക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. ട്രെയിനിലെല്ലാം മലയാളികളും തമിഴന്മാരും എല്ലാം ആക്രമിക്കപ്പെട്ടു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വലിയ വികാരം കൊടുങ്കാറ്റ് പോലെ മഹാരാഷ്ട്രത്തിൽ കുതിച്ചു വരുന്ന ഒരു കാലഘട്ടമായി. ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തി മത്സരിപ്പിച്ചു. അതിൻ്റെ പിന്നിലെ കോൺഗ്രസ്സുകാരായിരുന്നു. എസ് കെ പട്ടീലിനെ പോലെയും വൈ വി ചവാനെ പോലെയുള്ളതായിട്ടുള്ള കോൺഗ്രസ്സുകാരും ശിവസേനയും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പറയുന്നത് കൃഷ്ണമേനോനാണ് തെരഞ്ഞെടുപ്പിൽ മുന്നേറി അദ്ദേഹം ജയിച്ചു എന്ന് പറയുന്നുവെങ്കിലും ചില ബാലറ്റ് പേപ്പറെല്ലാം അവിടുന്ന് മാറ്റിയെന്നെല്ലാമുള്ള ആരോപണം അന്നും നിലവിലുണ്ട്. ഇന്നിപ്പോൾ AVM ഇതുപോലെ തന്നെ AVMലെ കൃത്രിമം നടക്കുന്നു എന്നുള്ള ആരോപണം പോലെ തന്നെയാണ്. പക്ഷെ അതുമാതിരിയല്ല, AVMലെ കൃത്രിമമൊന്നും നടക്കാനായിട്ട് അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിന് ബാലറ്റ് പേപ്പർ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അതെല്ലാം സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. കൃഷ്ണമേനോൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇതോടുകൂടി കൃഷ്ണമേനോൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗതിവിഗതികളിൽ വലിയ വിഘ്നം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ അവസരങ്ങളിലെല്ലാം തന്നെ പ്രധാനമായിട്ടും കോൺഗ്രസ്സിന് ഒരു അമേരിക്കൻ ലോബി വളരെ ശക്തമായിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ പ്രധാനമായിരുന്നു കൊടുത്തത് ഇവരുടെ എസ് കെ പട്ടീലായിരുന്നു. അദ്ദേഹം ബോംബെയിലത്തെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു, കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. ബോംബെയിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായികളായിട്ടെല്ലാം ഉറ്റബന്ധം പുലർത്തിയിരുന്ന എസ് കെ പട്ടീലായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ ധനസമാഹരണത്തിലുള്ളതായിട്ടുള്ള അതിൻ്റെ പ്രധാന വ്യക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കിങ് മേക്കർ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് ബോംബെയിലെ. ഇദ്ദേഹം ഈ കൃഷ്ണമേനോൻ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം രാജ്യരക്ഷാ മന്ത്രിയായിട്ട് വന്നത് മഹാരാഷ്ട്രത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള വൈ വി ചവാനായിരുന്നു, യശ്വന്ത് റാവു ചൗഹാൻ. ഈ ചൗഹാൻ ഇതുപോലെ തന്നെ എസ് കെ പട്ടീലിൻ്റെ മറ്റൊരു കയ്യാളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അവർ അദ്ദേഹം രാജ്യരക്ഷാമന്ത്രി ആവുകയും അമേരിക്കയുമായിട്ടുള്ള പല വിധത്തിലുള്ളതായിട്ടുള്ള സമ്പർക്കങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ചൈനീസ് ആക്രമണം രൂക്ഷമായ ഘട്ടത്തിൽ, ഇന്ത്യക്ക് ആയുധങ്ങളില്ല, വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങളില്ല, ഇതെല്ലാം വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ ആയിരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം നെഹ്റു ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം അമേരിക്കയിലേക്ക് ഇതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ അമേരിക്ക അങ്ങനെയൊന്നും പെട്ടെന്ന് കൊടുക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ വേണ്ടതായിട്ടുള്ള ആയുധങ്ങളെല്ലാം നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, പക്ഷേ ഒരു കരാറിൽ നിങ്ങൾ ഒപ്പിടണം. PL 450 എന്നുള്ള കരാറൊക്കെയാണ് അവർ കൊണ്ടുവന്നത്. അതിൻ്റെ പ്രകാരം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കുട തരാം, ആകാശക്കുട. അതായത് മറ്റുള്ള രാജ്യങ്ങളുടേതായിട്ടുള്ള വ്യോമാക്രമണങ്ങളെ എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടതായിട്ടുള്ള റഡാറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ലിൻഡൻ ജോൺസൺ കൃഷ്ണമേനോന് ടെലിഫോൺ ചെയ്തു. പക്ഷേ കൃഷ്ണമേനോ നിരാകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പും ഇതുപോലെ തന്നെയുള്ളതായിട്ടുള്ള ചില ഓഫറെല്ലാം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഫീൽഡ് മാർഷൽ ഐസൻ ഓവർ ഇതുപോലെ തന്നെ കൃഷ്ണമേനോനെ മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണങ്ങൾ ഞങ്ങൾ ഒരുക്കാം, ഒരു ആകാശക്കുട തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണമേനോൻ പറഞ്ഞത് ഐസനോവറെ ഐക്കെന്ന് വിളിച്ചിരുന്നതായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ലോകത്തിൽ കൃഷ്ണമേനോൻ മാത്രമേ ഉള്ളൂ. ഐക്ക് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുട തരാമെന്ന്, പക്ഷേ ഇന്ത്യക്ക് നിങ്ങളുടെ കുട ആവശ്യം ഇല്ല, നിങ്ങൾ ആ കുട മടക്കി വൈറ്റ് ഹൗസിൻ്റെ ഒരു മൂലയ്ക്ക് എങ്ങാനും വയ്ക്കൂ എന്നാണ് കൃഷ്ണമേനോൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഹരോൾഡ് വിൽസൺ അദ്ദേഹത്തിനെ ഹാരി എന്നാണ് കൃഷ്ണമേനോൻ വിളിച്ചിരുന്നത്. ഇത്രയ്ക്കും അധികമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇത് തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നെഹ്റു ഈ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ വളരെ പരിഭ്രാന്തനായിട്ട് തീർന്നു. എവിടെ നിന്നാണ് ഇന്ത്യക്ക് ആയുധങ്ങൾ കിട്ടാം, ആരിൽ നിന്ന് കിട്ടും, ആരും അങ്ങനെ പ്രത്യേകിച്ചും തരാൻ വഴിയില്ല. അപ്പോഴാണ് അതുവരെയും നമുക്ക് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇന്ത്യ
ഒരു കാലത്ത് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാതിരുന്ന ഒരു രാജ്യമായിരുന്നു ഇസ്രയേൽ. ഇസ്രയേലുമായിട്ട് നെഹ്റു, ഇസ്രയേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയൻ അവരായിട്ട് ഇന്ത്യ സംഭാഷണം നടത്തി. അപ്പോൾ ഇസ്രയേലുകാർ പറഞ്ഞു, ഇന്ത്യയോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഗാധമായ സ്നേഹമാണുള്ളത്, കാരണം ഞങ്ങളുടെ ദൂതന്മാരിൽ ഒരുപാട് പേര് കൊച്ചിയിൽ ജീവിച്ചു, ലോകത്തിലെ പല രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾക്ക് ആ ജനങ്ങളിൽ നിന്നും ഉപദ്രവം നേരിടേണ്ടി വന്നു, എന്നാൽ ഇന്ത്യയിൽ മാത്രം ഞങ്ങൾ സ്വീകാര്യരായിരുന്നു, ഞങ്ങളവിടെ വളരെ സുഖത്തോടും സന്തോഷത്തോടും കൂടിയും നൂറ്റാണ്ടുകൾ ജീവിച്ചതാണ്, ഞങ്ങൾക്കത് മറക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹാർദ്ദം ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, നെഹ്റു പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നും കപ്പലയക്കാം, ആ കപ്പലിലെ ആയുധങ്ങൾ കയറ്റി ഇന്ത്യയിലേക്ക് വിടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബെൻഗൂറിയൻ പറഞ്ഞു നെഹ്റുവിനോട്, അത് സാധ്യമല്ല, കാരണം ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, നിലനിൽപ്പുണ്ട്. ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്, ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങൾ മുഴുവൻ ഞങ്ങളെ എതിർത്ത് നശിപ്പിക്കാൻ നോക്കിയിട്ടും ഞങ്ങൾ ഉയർന്നു നിന്നതായിട്ടുള്ള, തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രയേൽ. അതുകൊണ്ട് ഞങ്ങൾ ആയുധങ്ങൾ അയക്കുകയാണെങ്കിൽ അത് ഇസ്രയേലിൻ്റെ കൊടി പാറുന്നതായിട്ട് ഇസ്രയേലിൻ്റെ കപ്പലിൽ മാത്രമേ അയക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. നിവൃത്തിയില്ലാതെ കൊണ്ട് നെഹ്റുവിന് അത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഇസ്രയേലിൻ്റെ കൊടി പാറുന്നതായിട്ടുള്ള കപ്പലിൽ അവർ ആയുധങ്ങൾ ഇന്ത്യക്ക് വേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഇസ്രയേലിനെ അന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല, കാരണം നെഹ്റുവിനെ അംഗീകരിക്കണമെന്നെല്ലാം ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിനൊരു ഭയം. അറബി രാഷ്ട്രങ്ങളുമായിട്ട് ഒറ്റ സൗഹാർദ്ദം ഇന്ത്യ പുലർത്തുന്ന ഘട്ടമാണ്. പോരെങ്കിലും ഈജിപ്തിലെ നാസർ ഇന്ത്യയുടെ ഒറ്റ സുഹൃത്തായിട്ടാണെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇവർ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് വിഘാതമുണ്ടായാലോ, ഇസ്രയേലും ജൂതന്മാരും ഇസ്രയേലും അറബികളും തമ്മിലുള്ളതായിട്ടുള്ള ശത്രുത നെഹ്റുവിനെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഈ അറബി രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്കെതിരായി, അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും തന്നെ വഴിപ്പെടാനായിട്ട് പോയില്ല. അന്നും ഇന്ത്യ ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്നില്ല. 1965 യുദ്ധത്തിലും പിന്നീട് 1971 യുദ്ധത്തിലും എല്ലാം തന്നെ ഇസ്രയേലിന് നമുക്ക് വളരെ വിലപ്പെട്ട സഹായങ്ങളാണ് ചെയ്തിരുന്നത്. അവരുടെ രഹസ്യാന്വേഷണ വകുപ്പ് മൊസദ് പാകിസ്ഥാൻ്റെ മുഴുവൻ രഹസ്യങ്ങളും സൈനിക രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് അവർ ഇന്ത്യക്ക് നൽകി. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സർവ്വവിധത്തിലുള്ളതായിട്ടുള്ള നീക്കങ്ങളെയും ഇന്ത്യക്ക് അപ്പപ്പോൾ അറിവ് കൊടുത്തിരുന്നത് ഇസ്രയേലിൻ്റെ രഹസ്യ സംഘടനയാണ്. അന്നും നമ്മൾ ഇവരെയൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത് അറബി രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീണാലോ എന്നുള്ളതായിട്ടുള്ള ഒരു ഭയമായിരുന്നു അതിന് കാരണം. ഏതായാലും ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ളതായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു. ഇന്ന് ഏറ്റവും ഗാഢബന്ധം ലോകത്തിൽ ഇന്ത്യക്കുള്ളതായിട്ടുള്ള ഒരു രാഷ്ട്രം ഇസ്രയേലായിരുന്നു. ഈ രാഷ്ട്രം നമുക്കെതിരായിട്ട് എന്ത് തെറ്റാണ് ചെയ്തിരുന്നത്? അവർ ഇന്ത്യക്ക് വേണ്ടി നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. എന്നാലും ഇന്നും ഇന്ത്യയിൽ കുറേ പേര് ഈ പാരസ്യൻ പ്രശ്നത്തിൻ്റെ പേരിൽ ഇസ്രയേലിനെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. വാസ്തവത്തിൽ ചരിത്രത്തിനെ കുറിച്ചൊരു ബോധമുള്ളതായിട്ടുള്ള ആൾക്കാരത് ചെയ്യില്ല. കാർഗിൽ യുദ്ധത്തിൽ അവർ എന്തോരം സേവനങ്ങൾ ചെയ്തു. മാത്രമല്ല, പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കിയതായിട്ടുള്ള സമയങ്ങളിൽ അവർ ഇന്ത്യക്ക് രഹസ്യമായിട്ടുള്ള ഒരു ഓഫർ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പ് അവർ ഇറാഖിൽ സദാം ഹുസൈൻ അണുവായുധം ഉണ്ടാക്കി, റിയാക്ടർ എല്ലാം റെഡിയായി, അത് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതിൻ്റെ മുമ്പ്, 5 മിനിറ്റ് മുമ്പ് ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ വന്ന് കൃത്യം അതിനെ മുകളിൽ അവർ ബോംബ് വർഷിച്ചു, തവിട് പൊടിയാക്കിയതോടുകൂടി ഇറാഖിൻ്റെ കൊല്ലങ്ങൾ അനേക കൊല്ലങ്ങളുടെ മോഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ചാമ്പലാക്കി കളഞ്ഞു.